മുസിരിസ് ഫ്ലവർ ഷോ April 1 to 16 വരെ പറവൂരിൽ. മുസിരിസ് ഫ്ലവർ ഷോ April 1 to 16 വരെ നോർത്ത് പറവൂർ ചേന്ദമംഗലം ജംഗ്ഷനിൽ ഷഫാസ് തിയേറ്ററിന് സമീപം നടക്കും. April 1 പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഫ്ലവർ ഷോ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ VA പ്രഭാവതി, നഗരസഭാ കൌൺസിലേഴ്സ്, സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പുഷ്പങ്ങൾ ഉൾപ്പെടെ 60,000-ലേറെ ചെടികൾ പ്രദർശനത്തിനുണ്ടാകും. വെക്കേഷൻ ഫലമാണ്. അതിനായി ഇപ്പം പറവൂരിൽ PTFI യുടെ നേതൃത്വത്തിൽ ഒരു മുസിരിസ് ഫ്ലവർ ഷോ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. നാളെ വൈകുന്നേരം മുതൽ എല്ലാവർക്കും പ്രവേശനം കിട്ടുന്ന രീതിയിലുള്ളൊരു അതിമനോഹരമായ കൊച്ചി നഗരത്തിലൊക്കെ സാധാരണ സംഘടിപ്പിക്കുന്ന സംഘാടകർ തന്നെയാണ് ഇവിടെയും ആ പറവൂരും ഒരു ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ മുസിരിസ് ഫ്ലവർ ഷോയിലേക്ക് കുഞ്ഞുങ്ങളും കുടുംബമൊക്കെ ആയിട്ട് വന്ന എല്ലാവർക്കും ഇതിപ്പോൾ വെക്കേഷൻ മാത്രമല്ല, വിഷുവാണ്, ഈസ്റ്ററാണ്, എല്ലാ ആഘോഷങ്ങളും നടക്കുന്നതിനിടയ്ക്ക് കുട്ടികളെയൊക്കെ ആയിട്ട് എല്ലാവർക്കും കുടുംബത്തോടൊപ്പം മൊത്തം ഒന്ന് കാണാനുള്ള നല്ല കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരും ഇങ്ങോട്ട് വരണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചു. പുരാതന കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം, കള്ളിമുൾ ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധയിനം പുഷ്പങ്ങൾ, ഗൃഹോപകരണമേള, ഭക്ഷ്യമേള, റോബോട്ടിക് ഷോ, പെറ്റ് ഷോ, കൺസ്യൂമർ ഷോ, മോട്ടോർ ഷോ, കിഡ്സ് സോൺ, ഡോഗ് ഷോ, നയാഗ്ര വെള്ളച്ചാട്ടം എന്നിവയും ഫ്ലവർ ഷോയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. കത്തി മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെ ലഭിക്കുന്ന ഗൃഹോപകരണമേളയിൽ വൻ ഓഫറുകളുമുണ്ടാകും. രുചിഭേദങ്ങൾ ഒരുക്കുന്ന ഭക്ഷ്യമേളയിൽ വ്യത്യസ്ത രുചിയിൽ ഭക്ഷണം ലഭിക്കും. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന് കീഴിലുള്ള വിവിധ യൂണിറ്റുകളുടെ സ്റ്റാളുകൾ, ഫാമിലി ഗെയിം ഷോ എന്നിവയും പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കാടിന്റെ വശ്യചാരതയൊരുക്കി സംഘടിപ്പിച്ചിരിക്കുന്ന ആനിമട്രോണിക്സ് ദിനോസർ ഉൾപ്പെടെയുള്ളവയാണ് ഫ്ലവർ ഷോയുടെ മറ്റൊരാകർഷണം. പാലക്കാട് നിന്നുള്ള കർഷക കൂട്ടായ്മയുടെ പച്ചക്കറി ചെടികളുടെ പ്രദർശനവും വിത്തുകളുടെ വിപണനവും ഒരുക്കുന്ന അഗ്രി എക്സ്പോ വേറിട്ട കാഴ്ചയൊരുക്കും. വിവിധയിനം അലങ്കാര മത്സ്യങ്ങളുടെ പ്രദർശനം, ഓട്ടോമോട്ടീവ് ഷോ, മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൻ, സെൽഫി പോയിന്റ് എന്നിവയും തയ്യാറാക്കുന്നുണ്ട്. എല്ലാ ദിവസവും കലാസന്ധ്യകളുമുണ്ടാകും. ഏറെ നാളുകൾക്ക് ശേഷം കൊറോണ എന്ന മഹാമാരിയിൽ നിന്ന് കേരളം മുക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒരു അവധിക്കാലം സ്വന്തം കുടുംബവുമായിട്ട് കുഞ്ഞോമനകളുമായിട്ട് ഏതൊരു ഫാമിലിയും ആഗ്രഹിക്കുന്നതാണ് ഒരു ഔട്ടിങ്ങും അതേപോലെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റും. 2016 ശേഷം ആദ്യമായിട്ടാണ് പറവൂരിൽ നമ്മൾ ഈ ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നത് തന്നെ. April 1 to 16 വരെയാണ് പ്രോഗ്രാം. ഇതിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ റോബോട്ടിക്സ് അനിമൽസുകളുടെ ഒരു എക്സിബിഷനാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു കാട്ടിലേക്ക് കയറുമ്പോൾ എങ്ങനെയാണോ വന്യമൃഗങ്ങളെ കാണുന്ന രീതിയിൽ റോബോട്ടിക്സ് ആയിട്ടുള്ള വന്യമൃഗങ്ങളെ യന്ത്രവൽക്കരിച്ചുകൊണ്ട് ഒരു കാടിൻ്റെ പ്രതീതിയിൽ അവ ചലിക്കുകയും അതോടൊപ്പം തന്നെ ശബ്ദം പുറപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രതീതിയാണ് റോബോട്ടിക് ഷോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ പെറ്റ് ഷോസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 200 രൂപ വില വരുന്ന ലവ് ബേർഡ്സ് മുതൽ 500,000-600,000 രൂപ വരുന്ന ആഫ്രിക്കൻ തത്തകൾ വരെ, തത്തകളുടെ രാജ്ഞി എന്ന് വിശേഷിപ്പിക്കുന്ന പഞ്ചവർണ തത്തകളുടെ രാജ്ഞി എന്ന് വിശേഷിപ്പിക്കുന്ന മെക്കാവ് പോലുള്ള 7 വെറൈറ്റിയിലുള്ള ബേഡ്സുകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. കൂടാതെ 250-ൽ പരം പേരെ മറ്റു പല പെറ്റ്സുകളും പ്രദർശനത്തിനുണ്ട്. പിന്നെ 10-ൽ പരം നായകളുടെ പ്രദർശനം, ഫ്ലവർ ഷോ തുടങ്ങിയവയാണ് മെയിനായിട്ട് അട്രാക്ഷൻ ആയിട്ടുള്ളത്. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ നയാഗര വെള്ളച്ചാട്ടം ലൈവായി ഒരു ഇവിടെ കാണിക്കാനുള്ള ഒരു പ്രദർശനം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ ഒത്തിരി സ്റ്റാളുകൾ, അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒത്തിരി സ്റ്റാളുകൾ ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാനും കാണുവാനുമുള്ള ഒരു വേദി നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടെ തന്നെ അതിവിശാലമായ ഫുഡ് കോർട്ടുകൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള ബോട്ടിംഗ് ബൗൺസർ, അങ്ങനെ ഒത്തിരി ഉപാധികൾ, അവയെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഫ്ലവർ ഷോ എന്ന് പറയുമ്പോൾ അതിവിശാലമായ ഏകദേശം 25,000 സ്ക്വയർ ഫീറ്റ് വരുന്ന പന്തലിലാണ് നമ്മൾ ഈ ഫ്ലവർ ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഒട്ടനവധി നിരവധി പുഷ്പങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പറവൂരിലെ പുഷ്പപ്രേമികളായിട്ടുള്ള സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ വീട്ടമ്മമാർക്കും അവരുടെ കളക്ഷനൊത്ത വിധത്തിലുള്ള കാറ്റക്സ് പോലുള്ള കള്ളിമുൾ ചെടികൾ തുടങ്ങി വിദേശ ഇനം, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള 1 വർഷം 1.5 വർഷം കൊണ്ട് കായ്ക്കുന്ന ഒട്ടനവധി നിരവധി
ഫലവൃക്ഷങ്ങളുടെ തൈകളും ഇവിടെ നമ്മൾ വിൽപ്പനയ്ക്കും അതോടെ പാങ്ങുവാനുമുള്ള ഒരു അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നത്. പാലക്കാട് നിന്നുമുള്ള ഒരു കർഷക കൂട്ടായ്മയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന യാതൊരുവിധ മായവും ചേർക്കാത്ത പച്ചക്കറികളും അവയുടെ വിത്തുകളും നമുക്ക് ഇവിടെ സ്റ്റാളിൽ നിന്ന് വാങ്ങുവാനും ഉള്ള ഒരു അവസരം കൂടി ഒരുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ബേഡ്സുകളെ ബ്രീഡർമാരായിട്ടുള്ള ഒട്ടനവധി കർഷകർക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ ഈ കുഞ്ഞുങ്ങളെ വിൽക്കുവാനും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാനുമുള്ള ഒരു സാഹചര്യം കൂടിയാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. മുസിരീസ് ഫ്ലവർ ഷോ 1 മുതൽ 16 വരെയാണ് നടക്കാൻ പോകുന്നത്. പാസ് മൂലമാണ് എല്ലാവർക്കും പ്രവേശനം ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഫാമിലിയോടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുമ്പോൾ ഒരു രണ്ടര മണിക്കൂർ അനായാസം പോകുന്നത് നമുക്കറിയാത്ത രീതിയിലാണ് ഇതിലെ ക്രമീകരണങ്ങൾ. ചില സമയങ്ങളിൽ ഒഴിവു ദിവസങ്ങളിൽ എല്ലാ ദിവസവും സ്റ്റേജ് പ്രോഗ്രാമുകളും അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് പ്രോഗ്രാം ഒരു 6:30 കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. അത് 8:30 അവസാനിക്കുകയും ചെയ്യും. അത് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പ്രോഗ്രാമായിരിക്കും. സിനിമാറ്റിക് ഡാൻസ്, നാടൻ കലാകാരന്മാരുടെ ഒത്തുചേരുന്ന നാടൻ പാട്ടുകൾ, അതുപോലെ തന്നെ ഫാഷൻ ഷോ, ഇത്തരം പ്രോഗ്രാമുകളാണ് നമ്മൾ ഓരോ ദിവസവും അത് ഷെഡ്യൂളായിട്ട് ചാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.